നമസ്കാരം പാർട്ട്നേഴ്സ് സിനിമയുടെ പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യ സിനിമയാണ്. എൻ്റെ പേര് നവീൻ ജോൺ. ഇത് കാസർഗോഡ് മുഴുവനായി ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അപ്പോൾ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. നമസ്കാരം, എൻ്റെ പേര് ദിനേഷ്. കൊലപുലി ഫിലിംസിൻ്റെ ബാനറിൽ നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന പാർട്ട്നേഴ്സ് എന്ന ഫിലിം. എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡിനെ വളരെ മനോഹരമായി ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു പറ്റം നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല ടെക്നീഷ്യന്മാരെല്ലാം കൂടി എന്താ പറയുന്നത്, നന്നായി, ഏറ്റവും നന്നായി വന്നിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സജ്ജു ഉലൈമാന. നവീൻ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് കൈമാറാം. അപ്പൊ നേരത്തെ ഇങ്ങനെ പ്രൊഡ്യൂസർ സംസാരിക്കുമെന്ന് പറഞ്ഞപോലെ പണ്ടുപോലെ കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ പ്രൊഡ്യൂസർ സംസാരിക്കും. പിന്നീട് ഞങ്ങൾ ഞെട്ടലോടെയാണ് പ്രൊഡ്യൂസർ കേട്ടത്. ശമ്പളം പറഞ്ഞപ്പോഴേ സത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അത് നമ്മള് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തു. നമ്മള് കൊല്ലപ്പള്ളി ബാക്കി പറയിപ്പിക്കില്ല. അപ്പോ നമ്മളത് വളരെ രസകരമായി ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ടിംഗ് വേളയിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന അത്ഭുത പ്രതിഭ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ സിനിമ ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഞാൻ ധ്യാനെ പരിചയപ്പെട്ടതാണ്. 2021 അല്ലെങ്കിൽ 2022 ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനെ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി പത്രം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയൊന്നും വാങ്ങിച്ചെടുക്കണ്ടേ? അപ്പോ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു 10-40 ദിവസം കൊണ്ട് നമ്മള് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. ആ ഒരു സൗഹൃദത്തിന് നല്ലൊരു സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ സിനിമ വരുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ട് സ്വീകരിക്കാൻ വിശ്വസിക്കുന്നു. വളരെ ജെനുവിനാ തോന്നി. ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ പാർട്ട്നേഴ്സ് എന്നുള്ള സിനിമ ഷൂട്ടിൽ ലൊക്കേഷൻ വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ, ഇപ്പൊ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളത് പെരുമാറിയ ഒരു ആ ഒരു ഒരു സ്റ്റാർട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു നോക്കി വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂല് കാണുന്നത്. അപ്പൊ അതിൽ വളരെ സത്യസന്ധതയുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുകൊടുക്കുന്ന നല്ല സൗഹൃദമാണ് ധ്യാന്റെ. അതെ അതെ. ഞങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടു തുടങ്ങിയത്. എന്നെ പറ്റിയല്ലോ ചർച്ച പ്രസ് മീറ്റല്ലോ, എന്റെ ബുക്കിൽ പറയുന്ന പ്രസ് മീറ്റല്ലോ. സിനിമയെ കുറിച്ച് സംസാരിക്കല്ലേ പറയൂ. അത്രയധികം കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല. അതല്ല പ്രശ്നം വരുള്ളൂ. അല്ല ഇത് കൂടുതൽ പറയാം. ഞാൻ എന്തൊക്കെ പറയാന്ന് ഞാൻ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ അല്ല ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഹെയ്സ്റ്റാണ്, ചെറിയൊരു ക്രൈം ത്രില്ലർ അല്ല, മേഡർ മിസ്റ്ററി അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര മൾട്ടി ലെയർഡാ. പറഞ്ഞ പോലെ എന്താ പറയണ്ടേ,
എന്ത് പറയല്ലേ, ഞങ്ങൾ ഭയങ്കര കണ്ണൂർ സ്കോറിന്റെ റൈറ്റർ ബാക്കി പറയും. എനിക്ക് ചേട്ടൻ പറയും ഇത് ഒരു ഗ്രാമത്തിൽ ബാംഗ്ലൂർ ജോലിക്കെത്തുന്ന അഞ്ചു പേരുടെ കഥയാണ്. അവര് ആ ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈമിൽ പെട്ടുപോവുകയും അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ. പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ്. അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഷാജൻ ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷനിലെ ഒരു ഉദ്യോഗസ്ഥനായ ഷാജൻ്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നു. അത് കുറച്ച് കുറച്ചായി ഇതിന്റെ കഥ വരുന്നത് ഒരു ഒരു സീറ്റഡ് ചിത്രമുള്ള എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ളൊരു ജോണർ വന്നിട്ടില്ല. ഇതൊരു ഹൈസ്റ്റ് ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകളും ഇപ്പം നിങ്ങൾ മണി ഹൈസ്റ്റ് അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ അതുപോലത്തെ ഒക്കെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം. ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോഴത് കേൾക്കുന്നത് കൊള്ളാം. പോലീസ് അല്ലാന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്വേഷണം തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയണം, ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിന്റെ ഈ ഇതിനൊന്നുമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിലെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ? ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയോട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചുമ്പ പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാം. ഇവിടെ എന്താണ് ധ്യാനം, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാനിന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? അപ്പൊ അങ്ങനെ ധ്യാൻ്റെ ഒപ്പം ഇരുന്ന് ധ്യാനിന്റെ തമാശകളെ കുറിച്ച്, എന്താണ്, ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അത് അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ധ്യാൻ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ധ്യാനപ്പ് ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കി വരുന്ന എന്തായാലും കാണണം. ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ എന്താണ് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം, നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവേച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂവിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതെവിടുന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത്. എന്നോട് പറഞ്ഞു, ചേട്ടാ മമ്മക്ക് ഒരു ഷൂ മേടിച്ചു, അതൊരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞിടയ്ക്ക് കിട്ടുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. അഞ്ച് ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ്. പുള്ളിയുടെ കഥാപാത്രം പേര് ചാക്കോ. ചാക്കോ ഇറങ്ങിയോ എനിക്ക് അറിയില്ല, എന്നാലും പിന്നെ നമുക്ക് തീരുമാനിക്കാം. സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞത്, ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട്. സത്യം സിനിമയെ
സിനിമ റിലീസിനെ കുറിച്ച് പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. അതെ, ഈ വർഷങ്ങളുണ്ട്. ഒരുപാടുണ്ട് ധ്യാന്റെ. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ധ്യാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാമോ എന്നോട് ഞാൻ ചോദിച്ചു. ധ്യാൻ ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള പ്ലോട്ടുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമകളുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്റെ കയ്യിൽ കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റ് ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. ഒരു അത് ധ്യാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പം നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പം അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുമെന്നുള്ളത്. അപ്പം അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല. അപ്പം അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും. അല്ലേ, കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ധ്യാൻ, നമുക്കറിയാം. മുകേഷേട്ടൻ പറയണ്ടായി ലൊക്കേഷനിൽ ധ്യാൻ പല കഥകളും പറയും. അപ്പൊ മുകേഷേട്ടൻ ഓർക്കും, ചേട്ടാ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, എന്നോട് ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് ഓർക്കും എന്ന് പറയും. അപ്പൊ അതുപോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പേരും ഇപ്പൊ താങ്കൾ തന്നെ പറയണ്ടായി, കുറച്ച് മൂന്നാല് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ബാങ്കിൽ ജോലിക്ക് വരുന്നു. അപ്പൊ ഇത് ബോധപൂർവമായി പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരെല്ലാവരും ഗ്യാങ് ആയിരിക്കും, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പേരാണോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും ഒളിപ്പിച്ച വെച്ചൊരു സിനിമയായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഒള്ളി ഇൻ ക്രൈം എന്ന് പറയുന്നത് അവരൊരു പാർട്ട്നേഴ്സ് ആവാൻ കാരണം ഒരു ക്രൈമാണ്. അവര് ജീവിതത്തിലെ മുൻപ് പരിചയമില്ലാത്ത ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവരെ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം ആവുന്നത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ഞാൻ ധ്യാനിന്റെ ഒപ്പം ഇത് മൂന്നാമത്തെ സിനിമയാണ്. ഈ മൂന്ന് സിനിമകളിലും ഞങ്ങൾ കുറെ ഏറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടി. അപ്പോ ഇപ്പോ ഷാജു പറഞ്ഞതും സഞ്ജു പറഞ്ഞതും പോലെ തന്നെ ഞങ്ങള് ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ധ്യാനിന്റെ മനസ്സിലുള്ള പ്ലാനുള്ള പല സ്ക്രിപ്റ്റുകളും ഞാൻ കേട്ടു. അപ്പോ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കാൽപ്പനികളൊക്കെ ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീതം തന്നെയാണ്. വിനീതം കഥ പറയുമ്പോൾ വിനീതിലൂടെയും പറഞ്ഞതുപോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട്, രണ്ട് രീതിയുണ്ട്. ഞാൻ കഥ ഒരു കഥ പറഞ്ഞ് അത് ഞാൻ പകുതി നിർത്തി കടുത്ത കഥ പറയും. വിനീത് അങ്ങനെയല്ല. വിനീത് ഒരു പരിപാടി പറഞ്ഞാൽ അതിന്റെ ട്രാക്ടർ വരെ എത്തിച്ചിട്ടേ പറയൂ. ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വിളിച്ചത് അത് പറയാൻ അനുവാദമില്ല.
അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്നെ പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ അയാൾ ശ്രീകാന്തോട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്നത്. ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പിന്നെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അതിൽ നീ പറഞ്ഞതുപോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ. എപ്പോഴും ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ആവാം, വക്കീലാണെങ്കിൽ ആവാം. ഇപ്പൊ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിനും ഈ വക്കീലിനും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പൊ ഇതിൽ പോലീസാണ്, ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയാം ഇതിൽ പോലീസാണ്. എന്തൊരു 14-15 പോലീസ് ഇപ്പായി. അപ്പോ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്ടീവ് ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്തും പുറത്തുണ്ട്, ക്യാമറ തിരിച്ചാണ് നവീന്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാവുന്നതായിരുന്നു പരിപാടി. അവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു പക്ഷേ പലതും റിലീസാവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ഉത്തരവാദിത്വം വ്യത്യാസം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ ആണ് എന്നെ പോലുള്ള ഒരാൾക്ക് ഞാനെപ്പോഴും അവസരങ്ങളാണ് അന്വേഷിക്കുക. അപ്പോ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമായിരുന്നില്ല. അതാണ് പിന്നെ ഈ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ, ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നവീൻ കാസർഗോഡുകാരനാണ്. മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാരും മുമ്പും സിനിമ ഇപ്പൊ വൈശാഖും അങ്ങനെയുള്ള ആൾക്കാർക്ക് കാസർഗോഡ് പേരുണ്ട്. പ്രശാന്ത് കാസർഗോഡുകാരനാണ്. അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല, ഒരു ഇടം എന്ന് പറയുന്നത്. ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ത്രില്ലർ നിലക്ക് ആ ഒരു 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 സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്. പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ലാലേട്ടനെ കൂടുതലും ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ചില പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടതായിട്ട് റോൾ ചെയ്യുന്നത് നിറയെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണിഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഹേസ്റ്റിൽ എന്ന് പറയും നമ്മൾ കണ്ടുള്ള സിനിമകൾ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ എന്നൊക്കെ ഇവിടെ സംസാരിച്ചു. അപ്പൊ അതൊന്നും അല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ. അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് അടയാമരങ്ങളും ഗ്രീനറി ഒക്കെയുള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറൈനിൽ കാസർഗോഡിന്റെ പലയിടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പൊ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന്റെ പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഇത്രയും സ്വഭാവമാണ്. അതൊരു ശരിക്കും ചലഞ്ച് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം. നമ്മള് കിട്ടുന്ന ശ്രീനേട്ടൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരു അവസരം ഇങ്ങനത്തെ അവസരങ്ങൾ എനിക്കെന്ന് വെച്ചാൽ അവസരങ്ങൾ കൂടിക്കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച്. അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് ഏതാന്ന് ചോദിക്കും എനിക്ക് ആലോചിക്കണം. അപ്പോ നമ്മള് അങ്ങനെ ഒരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ നമ്മൾ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ രണ്ട സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് അല്ലേ ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ.
അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം അഴിച്ചു വന്ന് പറയുന്നല്ലോ. നീ ഇതേ കാര്യം ചോദിച്ചോണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നത്. അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഇതൊരു ഇതൊരു ഞാൻ ഇതിനെപ്പറ്റിയ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇങ്ങനൊരു ഇതിനൊരു വാർത്തയായിട്ട് ഒരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻചേട്ടൻ ഇങ്ങനൊരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻചേട്ടൻ്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവുമല്ലോ, എന്താണ് ഈ സിനിമ കൊണ്ട് നവീൻചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് ആ ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞാലും മണി ഈസ്റ്റും ഇറ്റാലിയൻ ജോബും ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്തെയാണ് അല്ലെങ്കിൽ ഒരു പുതുമയാണ് ഡെഫിനറ്റ്. അത് ഇതുപോലെ തന്നെ ഒരു മൾട്ടിസ്റ്റാർ, അതൊരു മൾട്ടിസ്റ്റാർ സിനിമയാണ്. ഇതുപോലെ തന്നെ ഒരു ബാങ്കും അതിലേക്ക് വരുന്ന ഒരു അഞ്ച് ആറ് ആൾക്കാരുടെ, അപ്പൊ അതുമായിട്ട് അതിന്റെ അത്തൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണോ അതെയോ? അല്ല, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എന്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി. അപ്പം ദിനേശ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാനിന്റെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു. ധ്യാനിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോൾ ധ്യാനിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രൊജക്ട് ഉണ്ടാകുന്നത്. അപ്പൊ ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്ന് വന്നതല്ല, ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കുമല്ലോ. അപ്പൊ ഒരു ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ഉള്ളൊരു നോട്ടാണ്. ആ നോട്ടിൽ നിന്നാണ് ബാക്കി തുടക്കം. പിന്നെ പക്ഷെ ഇത് റിയലിസ്റ്റിക് ആയി ആ കഥയുമായി ബന്ധമല്ല, ആ നോട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് ഇത് കൊമേഴ്ഷ്യലി കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോലെ ഇതിനെ അതിന്റെ സ്ക്രീൻ പ്ലേ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ. അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലെ? ആ രീതിയിൽ എത്ര പറഞ്ഞാലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഇപ്പൊ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടും അച്ഛൻ വലിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മള് നമ്മുടെ ചുറ്റുപാട് നിൽക്കുക, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മള് കാണുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ നമ്മള് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മള് സ്ട്രെസ് ബസ്റ്റാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവരുടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് കൊണ്ടിരിക്കും അത്ര.
ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തോടെ അനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് ആ ഒരു ഫോർമുലയിലാണ് ഒട്ടും മിക്ക ത്രില്ലർ സിനിമകളും വരുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുല തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പാർട്ട്നേഴ്സ്. കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ സിനിമ അല്ലേ, ഡെഫിനറ്റായിട്ടും ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഒത്തിരി. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടു, ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ അതിനു വേണ്ടിയിട്ട് ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം ആക്കുന്നത്. എനിക്കൊന്നും മാത്രമേ ഉള്ളൂ നമുക്കാണ് കൊണ്ടുവരുന്നത് അത്യാവശ്യം. പുറത്തുള്ള സിനിമകൾക്ക് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ ഫോർമുലയിൽ തന്നെ റിപ്ലേസ് ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരങ്ങൾ നായകൻ നടന്മാരിൽ ഇപ്പം ജനന്നാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ, നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ? കൊറേ പടമുണ്ട് ഇപ്പൊ ദിലീപണ്ണിലൂടെ പിന്നെ ഓമറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യത്തിന് അഭിനയിച്ചു പോകുന്നു. പോകും കുറച്ചു വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല, ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെ നല്ല മനുഷ്യനായിട്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്. ഇപ്പൊ ചോദിക്കാനുള്ള കാര്യം അല്ല, അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല, രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോണ്ട, കാര്യം അറിയാം സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ ദിവസ നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ധ്യാനിട്ടിരുന്നു ഓട്ടോ കൂടെ. അതെ, ഒരു ഓണത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. അതെ എനിക്കറിയാം. എത്തും അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിനെ സംവിധാനം ചെയ്യാന്ന് മേടിച്ചിരിക്കും. അടുത്ത വർഷം അവസാനത്തെ നായകൻ ഒരാളെ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. ആ പിന്നെ ഉറപ്പായിട്ടും അടുത്ത പാർട്ട്നേഴ്സില് ഈ ഇരിക്കുന്ന മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, എനിക്ക് മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ. എന്റെ ഭാഗ്യം നായിക സാധന ടൈറ്റസ് ആണ്. ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ നീർജ എസ്ദാസ്. ഇത് മലയാളത്തിലെ എന്റെ 3rd ചിത്രമാണ്. മാസ്റ്റർ പീസ് എന്ന
വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം. മമ്മൂക്ക, ഷാൻ ചേട്ടൻ, അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത്. അതെ, ദിനേശ് ചേട്ടൻ ഉണ്ടായിരുന്നു, സോറി. ഇല്ല 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 ഇല്ല, മറക്കില്ല, ഒന്നും മറക്കില്ല. അതിനുശേഷം ഓക്കെ, അതിനുശേഷം ഇര എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു. ഇന്ററപ്റ്റ് ചെയ്യരുത്. അങ്ങനെ പാർട്ട്നേഴ്സിൽ വന്നിട്ടിരിക്കുകയാണ്. ഇതില് 5 കഥാപാത്രങ്ങൾ. സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ്, അത് സിനിമയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം. സെറ്റിലുള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻചന്ദ്രനെ കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളീ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം, കാര്യത്തിൽ ഒരു ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ, ഇങ്ങനെയാണ് നേരിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അല്ലല്ല അല്ല, അതെന്താ, എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നേരിട്ട് ഈ നമ്മെ കാണുമ്പോ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല. നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ടും. ഇപ്പൊ സഞ്ജയനാണെങ്കിലും അത്, അനീഷേട്ടാണെങ്കിലും അതുപോലെ തന്നെ, സോറി റോണിച്ചേട്ടനായിട്ട് എനിക്ക് സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഷാൻജിന് ഞങ്ങൾ ഓൾറെഡി പിന്നെ എന്താ പറയാ മാസ്റ്റർ പീസ് നല്ലൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ നല്ലൊരു വൈബാണ് ത്രൂ ഔട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത്. പിന്നെ പിന്നെ എന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായ തുടക്കമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും. പിന്നീട് എന്താ പറയാ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കണ്ടു എന്ന് എനിക്കറിയാം, ഞങ്ങൾ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല. കണ്ടു എന്നറിയാം, കല്യാണി ആ സിനിമയിലുണ്ടല്ലോ. എന്നാൽ ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ ഭംഗിയായി പോകുന്നതായിട്ട് എനിക്കറിയാം. ശ്രീനാഥൻ സാറും ലാൽ സാറും പ്രിയൻ സാറും അത് തമ്മിലുള്ളൊരു റാപ്പോ എപ്പോഴും ഉണ്ട്. എല്ലാ സിനിമകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാറുണ്ട് എനിക്കറിയാം. ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞില്ല. അറിവുണ്ട്, നന്നായിട്ടറിയാം. ഇപ്പം അതല്ലല്ലോ, ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ. ചിലപ്പോ വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനെന്നെ അറിയല്ലോ. എപ്പോഴെങ്കിലും നിങ്ങള് അപ്പുവായിട്ട് നിങ്ങളെ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ അവര് തമ്മിൽ സംസാരിക്കുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ? അപ്പുവിന് അങ്ങനത്തെ പഴയ സിനിമകളോ അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ മലയാള സിനിമ തമ്മിലുള്ള അപ്പുവിനെ യാതൊരു ഐഡിയ പോലും ഇല്ല. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇന്റർവ്യൂ മാത്രം ഒതുങ്ങി നിന്നാ മതി എന്നാണോ? കണ്ടന്റ് തീരാറായോ നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഗ്രോത്ത് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ ക്രിയേറ്റ്. അപ്പം ഇതിന് സിനിമയാണല്ലോ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ്, നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമയില്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. അപ്പൊ അത് നമ്മുടെ ചന്തു നമ്മുടെ സുഹൃത്താണ്. തിര തട്ടത്തിൻ മറയത്ത് തട്ടത്തിൻ മറയത്തിന്റെ ഒക്കെ സ്റ്റിൽസും ഡിസൈൻ
ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചന്തുവാണ്. ചന്തു നമ്മുടെ ഏറ്റവും അടുത്ത അവന്റെ സയന വാർത്തകൾ എന്ന സിനിമയിൽ ഞാൻ ഗോകുലിനോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അപ്പൊ അത് ഭയങ്കര ഇന്ന് ഇന്ന് ഇറങ്ങി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ വേറിട്ടൊരു സിനിമയാണെന്ന് അറിഞ്ഞു. അങ്ങനത്തെ സിനിമകൾ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളിവിടാ. ആണോ ചെയ്ത്? ഓക്കെ, അതൊന്ന് ഇതാക്കി. നല്ല സിനിമയാണെങ്കിൽ അതൊന്ന് അതിനൊന്ന്, കാരണം കുഞ്ഞു സിനിമയല്ലേ, കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക്. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹൈയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്തിന് റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ ഇതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റിനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിൻ്റെയും മെയിൻ സ്ട്രീം സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസ് നിന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതി അല്ലേ. ഭാവന സ്റ്റുഡിയോസ്, പ്രഭാ പിക്ചേഴ്സ് അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ. നമ്മളിപ്പോൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോൾ ഗഗനചാരിയുടെ കേസ് പറഞ്ഞ പോലെ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പം ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം അതിന് അത് എത്തിയിട്ടില്ല ആ സിനിമ ആൾക്കാരിലേക്കൊന്നും, അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെക്കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു ഒരു പീരീഡ് ഓഫ് ഒരു സമയം അല്ലെങ്കിൽ ഒരു എറ എന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം അല്ലേ. ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല, ഒരു ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം ഇനിയിപ്പോ ഫോളോയിങ് മന്ത്സ് സ്പേസ് കൊടുക്കുന്നില്ല. എന്നുവെച്ചാല് ഒരു പടം ഇറങ്ങി കൃത്യം പറഞ്ഞത് തന്നെ ഒരു ഇന്നത്തെ തൂവാനത്തുമ്പോഴൊന്നും വലിയ ബ്ലോക്കസ്റ്റർ അല്ല. ഒരു കുറച്ചൊരു സ്പേസ് കൊടുത്ത പടത്തിന് ആള് വരാനുള്ള ഒരു ടൈം തിയേറ്റർ തരം കൊടുക്കും. അപ്പോഴേക്കും എന്റെ മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവരും ആ പടത്തെ അടുത്ത പടത്തിനെ കയറ്റുകയാണ്. കാരണം മിനിമം ഗ്യാരണ്ടി ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെന്റ് ആയില്ല, അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പറഞ്ഞിട്ട് ഒരു മാറ്റമാണ്. അപ്പൊ അത് എല്ലാ ഭാഗത്തും സപ്പോർട്ട് ഞാൻ പറഞ്ഞതിന് ഗഗനാചാര്യ കണ്ടു നിങ്ങൾ നല്ല അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആൾക്കാരത് വിഷ്ണു പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 പേര് കയറും. ആ 10 ആണ് പിന്നെ 100 ആക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞിമൽ പ്രാവശ്യം ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകൾ അല്ലാതെ ഇപ്പൊ ഐക്കോൺ 5 കള്ള കോക്കനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ച് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയിരുന്നു. ചിലപ്പോൾ നമ്മള് ഒരു ചെറുപ്പം പടങ്ങളല്ലേ ലുക്കും അഭിനയിച്ചു പാപ്പടം നന്നായിട്ട്, അതുപോലെ തന്നെ ഒരു 8-10 പടം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും. ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ്. ഇപ്പൊ മഞ്ഞിമൽ ബോയ്സ് ആണെങ്കിലും ബഡ്ജറ്റ് കൂടുതലാണ്. പ്രേമത്തിൽ നെസ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അത് മനുഷ്യത്തിനുണ്ട്. കേറി വരുമ്പോഴേക്ക് വേർഡ് ഓഫ് മൗത്ത് ഒരു സിനിമ ഇന്നിപ്പോ ഗഗനചാരിനെ പറ്റി നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ചുപേര് അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കേറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്ക് ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതോടെ അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പം ഈ വീക്ക് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് കേറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സമയത്ത് അതിനെ ഫോളോ, അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്.
തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇന്നിപ്പോ ഗഗനഗരി ഇറങ്ങിയ അഭിപ്രായമുണ്ട്, പക്ഷെ നെക്സ്റ്റ് അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൽക്കി വരുമ്പോൾ അന്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ തന്നെ വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. അതാണ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓ ഞാനോ അത് അത് എന്നോട് മാത്രം പറഞ്ഞാൽ മതി, ഇവരൊക്കെ എണ്ണം കുറച്ച് കുറക്കും. ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ട, ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ചോദിക്കുന്നത്, കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇത്ര സിനിമകൾ വരുന്നോണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അത് അവരുടെ ഡിസിഷൻ ആണ്, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഇന്നൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിനിമകൾ വരുമ്പോ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ, അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യും. അല്ല ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡിസിഷൻ എടുത്തിട്ടപ്പം നമ്മൾ ആരോ ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല, അത് ഇക്വിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത്, പക്ഷെ ചിലപ്പോൾ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരിക്കും. ഇപ്പോൾ 150 സിനിമകൾ എക്കാലത്തും നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകളെ കഴിഞ്ഞ വർഷം 5 ഹിറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ 10 ഹിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചെറുപ്പകാലം പോലും ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോഴും ആ റേഷ്യോ 10-20% അതിൽ കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി, കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒത്തിരി വരാം. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്ര കോടികൾ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് വരും. ഇപ്പൊ സിനിമയിലേക്ക് നമ്മൾ ആക്ടേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള സ്പേസ് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കില്ല, അത്രയും പേർക്ക് വളരെയധികം സ്ട്രഗിളും ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഇതൊന്നും നമ്മുടെ ഒരു ഡിസിഷൻ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്നു അത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ അത് അങ്ങനെ വർക്ക്ഔട്ട് ആവും. ചിലത് വർക്ക്ഔട്ട് ആവും, ചിലത് വർക്ക്ഔട്ട് ആവും. ഇല്ല ഞാനങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെ പോലീസ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം വന്നത്. പക്ഷേ ഈ പറഞ്ഞവരെ മാക്സിമം നമ്മളെ ചെയ്യുന്ന ജോലിയോട് നീക്കി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അത് സലൂട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഓഫീസർ സലൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോലീസ് യൂണിഫോമിൽ അങ്ങനൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പോലീസ് യൂണിഫോം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിലും ഒക്കെ ഒരു എന്താണ് ക്വസ്റ്റനിങ്ങിലും ഒക്കെ ആ ഒരു ഒരു പോലീസിന്റെ ഒരു ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ. അതൊക്കെ എന്നാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. പിന്നെ ഇപ്പം ഇതിന് മുൻപ് താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ധ്യാനോടൊന്നും ചോദിച്ചത് കാര്യമില്ല. നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്, നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കൽ ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട്. പ്രൊഡ്യൂസർ ഒന്നും വിചാരിക്കുക, ചിലപ്പം നമ്മളെല്ലാവരും ആ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത്. നമ്മൾ ഗംഭീര സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്ന സിനിമകൾ ചിലപ്പം ജനങ്ങള് കാണാത്ത എവിടേക്കോ അങ്ങ് പോകുന്ന സിനിമകൾ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ വരാണ്, ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകാരാണ് വന്നിട്ടുള്ളത് അല്ലെ. ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളാ തന്നെയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ്, നിങ്ങളുടെ ഒരു എഡിറ്റിങ് അതെല്ലാം അതിനകത്തൊരു ഫാക്ടർ അല്ലേ. അപ്പൊ അതങ്ങനെ ഇരിക്കും. അപ്പം
നമ്മള് വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള ഡിഫറെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. അതതിനുള്ള ഒരു മറുപടി. താലേ കിട്ടുകൊണ്ട് ഇപ്പൊ തന്നെ ചാൻസ് ചോദിക്കല്ലോ, എന്താ സംശയം? ചാൻസ് ചോദിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് ഒരു മടിയുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് രണ്ട് പേരോട് ചാൻസ് ചോദിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് അതായതുകൊണ്ടാണ്, അത് വേറെ ഒന്നും കൂടെ വിഷമിക്കുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ല. യു എന്താണ് ഷാജു, നിങ്ങൾ അങ്ങനെ ചാൻസ് ചോദിക്കില്ലേ, നിങ്ങൾ പ്രൂവ് ചെയ്ത ആക്ടർ അല്ല, നിങ്ങൾക്ക് നമ്മള് നല്ലത് വരുമ്പോ തരും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നീ ചോദിക്കുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമോ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പം വിളിക്കുമ്പോ നമ്മളെ വിളിക്കുമ്പോ ഒരു ഒരു ടൈം എന്തെങ്കിലും പ്രശ്നമുള്ള ടൈം ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനൊന്നുമില്ല. നമ്മള് നമ്മള് ഇപ്പം ദൈവാനുഗ്രഹിച്ച് ഞാനൊരു 25-ാമത്തെ വർഷമാണ് ഇപ്പൊ ഇതിന്റെ. നമ്മള് സിനിമയിലുള്ള പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മുൻപുള്ളവരൊക്കെ ആണെങ്കിലും ദൈവാനുഗ്രഹിച്ച് നമ്മളെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും സിനിമകൾ നമ്മൾ ഉണ്ടാകാന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ നമ്മുടെ ഭാഗമാവില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് ചോദിക്കുന്നതിന്റെ ചിലപ്പോൾ രീതികൾ മാറും. അടുത്ത സിനിമയിൽ എനിക്ക് എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ പറയണോ, അങ്ങനെ ആയിരിക്കില്ല. അടുത്ത പോലെ നമ്മൾ ഉണ്ടാവില്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കാം. ഞാനോട് അടുത്ത പോലെ തന്നെ ഞാൻ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ, അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് കല്യാണത്തിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിലൂടെ കുറെ ആരാധകരുണ്ട്, അതുപോലെ തന്നെ സിനിമയിലൂടെയാണ്. പക്ഷെ ഒരു കിഡ്സിന്റെ ആ ലെവലിലുള്ള ആൾക്കാര് ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നും. കാരണം അതായത് ഒരു അങ്ങനല്ല, അത് ദിലീപിന്റെ ഒക്കെ ഒത്തിരി ആരാധകരുണ്ട്. അതായത് ചെറിയ കുട്ടികളടക്കം അവര് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ആരാധന ഉള്ളത്. അതേസമയം അങ്ങനെയുള്ള ആരാധകരൊന്നും സൃഷ്ടിക്കേണ്ട ഒരു പാൽക്കുപ്പി അങ്ങനെയല്ലോ. ദിലീപ് വേണം ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമകളിലൂടെയാണല്ലോ ദിലീപ് വേണ്ട ഈ കുട്ടികൾക്ക് അറിയാമോ, പേര് പോലും അറിയില്ലായിരിക്കും ചിലപ്പോ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ. പക്ഷെ പുള്ളി ചെയ്ത സിനിമകളാണെന്ന് ആലോചിച്ചു. നമ്മൾ അത്തരം സിനിമകളൊന്നും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ ഒരു കുറച്ചുകൂടെ വളരണം അല്ലെ. അവര് വളർന്നു വരുമ്പോ മനസ്സിലായിക്കൊണ്ടോ ഇത്രയും കാലം ഞാൻ നിലനിന്നില്ലേ. അങ്ങനല്ല, ഒരു ഫെസ്റ്റിവൽ അല്ലേ. ഫെസ്റ്റിവൽ ആകുമ്പോ നമ്മള് ഫെസ്റ്റിവലിൽ ഒരു ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മള് നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും നമ്മള് പറയുന്ന ആൾക്കാര് എടുക്കുന്ന സെൻസ് ഭയങ്കര അതിന് ശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂല് പറഞ്ഞല്ലോ ഞാൻ ഇത് തമാശക്ക് പറഞ്ഞു. നമ്മൾക്ക് വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും, കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റായിന്ന് ഇത് വന്നു, വേർഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷങ്ങൾക്ക് ശേഷത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ ഉസ്താദ് ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഞാനൊരു ഓളത്തിന് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആലോചനകളാണല്ലോ സിനിമ. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമനെ താട്ടിക്കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷങ്ങൾ കേസിലെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോ ആവേശമാണ്, എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സത്യമല്ല, നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം തെറ്റില്ലല്ലോ. ഇത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ റിലീസായ പല സിനിമകളും ആ സമയത്ത് ഇപ്പോ ബന്ധനം അല്ലെങ്കിൽ അടയിലാണെന്ന് പോലുള്ള സിനിമകൾ അന്ന് വർക്ക്ഔട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കിയിട്ടുണ്ട്.
പത്മനാഭൻ സാറിന്റെ അനന്തരൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു എന്ത് സിനിമയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം പിന്നീട് നമ്മൾ വാഴ്ത്തപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഈ അടുത്ത കാലം നോക്കുവാണെങ്കിൽ ബിഗ് ബി ഒരു ആവറേജ് വീട്ടിൽ ഒതുങ്ങിയത് പിന്നീട് ചരിത്രമായതാണ്. ആടിന്റെ ഫസ്റ്റ് പാർട്ട് എന്തുകൊണ്ടാണ്, ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതാണ് സിനിമയെ നോക്കി കാണുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നോണ്ടാണോ, അത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വർഷങ്ങൾ കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നോണ്ടാണോ പിന്നീട് ആകർഷിക്കപ്പെടുന്നത്? ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ്. ഇപ്പം ചില സിനിമകൾ ഓവർ ദി ഇയേഴ്സ് ഇപ്പം ആടൊക്കെ മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ സ്ക്രീനിൽ വന്നു. അല്ല ചില സിനിമകൾ സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, ഇപ്പം മിഥുനാന്ന് ഓടി ഓടാത്ത സിനിമയെന്ന് അച്ഛൻ പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പം ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 ഡേയ്സിൽ വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളില്ല 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 എന്ന് പറഞ്ഞിട്ട് ഒരു 4-ാം ദിവസം തൊട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടോ പടം വേണോ വരുന്നോ പിന്നെ ഓൾഡോറാവും. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ ഈ വരുന്ന 3 ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് കാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടോ എന്നുള്ളത് അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇപ്പൊ ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ട മുമ്പേ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നല്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. അടുത്ത ഒരു ചോദ്യം കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് പറഞ്ഞു ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവണം ഇതപ്പോ പക്കയായിരിക്കും. അല്ല അങ്ങനല്ല, അങ്ങനെയാണ് ഫോൺ ഇറന്നിട്ടാണോ ഷൈൻ വൈറലായിരുന്നു? അങ്ങനെയല്ലോ, ഇത്രയും ബുദ്ധിമാന്മാരുടെ ഇടയിൽ ഇരിക്കുന്നതിനിടയിൽ നീ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ വരാൻ കുറച്ചുകൂടെ നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അതെ അവരായിരിക്കും, പ്രതിയാണോ പറഞ്ഞോണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഓക്കേ, താങ്ക്സ് സമയം.